ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓല വെച്ചിട്ടുള്ള ഒരു പാരോട്ടുമായിട്ടാണ്. രണ്ട് സൈസ് പാരോട്ടിനാണ് ഞാനെന്ത് ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള ഓല, ഇവിടെ ഈ പേന, കത്രിക, ഇവിടെ ഈ കത്തി, ഇത്രയും വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഈർപ്പിലെല്ലാം കളഞ്ഞെടുക്കാം. ഇത്രയൊക്കെ ഇവിടെ നമുക്കിത് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ ഓലയെടുത്ത് ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഈ ഓലയെടുത്ത് ഇതിനകത്തോട്ട് മടക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, വേണ്ട ഈ ഭാഗം ഉണ്ടല്ലേ ഇടത്തെ കയ്യിൽ വരുന്നത്, അത് മേടി വെക്കാൻ ശ്രമിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ ഇത് ശരിയായിട്ട് വരും. അപ്പം ഈ ഓല ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങോട്ട് മേളിലോട്ട് പൊക്കി വെച്ച് ഇതിങ്ങനെ എടുത്ത് വേണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഈ ഓല എടുത്ത് ഇങ്ങോട്ട്, അപ്പം നമ്മളെ ഇത് റെഡി. എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് മെലിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി എന്ത് ചെയ്യണം, ഈ ഭാഗം ഉണ്ടല്ലേ ഇത് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കൂടിയിട്ടല്ലേ, ഇതിങ്ങനെ വിട്ടും. ഇനി ഇവിടെ ഈ അടുത്തിരിക്കുന്നതിൻ്റെ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗം എടുത്തിട്ട് അതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് വെള്ളി നിറക്കണം. ഇങ്ങനെ കെട്ടി. ഇനി അതുപോലെ തന്നെ ഈ ഭാഗം ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇതിനകത്തൂടെ കയറ്റിയിട്ട് വെളിയിൽ ഇറക്കുക. നമ്മളെ പാരോട്ട് ഇതുപോലെ. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ തലഭാഗം ഇവിടെ തലയിട്ട് നമുക്കതിൻ്റെ ചുണ്ടെല്ലാം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുക്കണം. നമ്മളെ പാരോട്ടിൻ്റെ ചുണ്ട് റെഡി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഈ വാല് എന്ത് ചെയ്യണം, ഈ വാലിങ്ങനെ വെട്ടിയതിന് ശേഷം വേണ്ട ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഇതിങ്ങനെ വെട്ടിക്കൊടുക്കണം. ഇനി എണ്ണം നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ കഷ്ണങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്കിട്ട് വെട്ടിയെടുക്കുക. ഇതും ഇതുപോലെ തന്നെ ചിറക് മുകളിൽ വെട്ടിയെടുക്കണം. ഇത് അതുപോലെ കിട്ടി. ഇനി എന്ത് ചെയ്യണ്ടേ, ഇവിടെ ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ മേളിൽ ഇവിടെ ഒരു വെട്ടിടണം, എന്നിട്ട് അതേക്ക് ഇതും കൂടെ ഫിറ്റ് ചെയ്യണം.
നമ്മൾ പാരോട്ടിനെ ചെറുത് റെഡി ചെയ്യും. നമുക്ക് ആ ഈർക്കുണ്ടല്ലോ എടുത്ത് വെച്ചേ, അത് ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇതിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കണം. അപ്പം നമ്മൾ പാരോട്ട് റെഡിയായി. ഇനി നമുക്ക് വേറൊരു രീതി, ഇപ്പം ഈ പാരോട്ടിനെ വേറൊരു രീതിയിൽ ഉണ്ടാക്കാം, അതെങ്ങനെയാണെന്ന് നോക്കാം. അത് നല്ല ഈസി എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അതങ്ങനെയാന്ന് നോക്കാം. എടുത്തേക്കുന്നത് അത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈർക്കിൽ കളഞ്ഞിട്ടെടുക്കാം. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ഈ ഓല ഇത് വേണ്ട, രണ്ടും ഒരുപോലെ, രണ്ട് ഭാഗം ഒരുപോലെ. അത് ഒരെണ്ണം അതുപോലെ വെക്കണം, എടുക്കണ്ട, വേർപെടുത്തണ്ട. വേണ്ട, ഇതൊരുപോലെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് ഇത് ഇതിനകത്തൂടെ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതിനെ ചുണ്ടൊക്കെ വെട്ടിക്കൊടുക്കാം. ചുണ്ട് വെട്ടിതണ്ട്. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതും കൂടെ വെട്ടിക്കൊടുക്കാം. നമ്മൾ കിളി റെഡിയായി. ഇനി ഇതിനെ കണ്ണും ചുണ്ടൊക്കെ വരച്ച് വെക്കാം. ഇനി നമുക്ക് ചുണ്ടിൻ്റെ അവിടെ ഇതുപോലെ ലെപ്രസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇട്ടു. ഈ ഓല ഇതുപോലെ തന്നെ എടുത്ത് കെട്ടിയിടണം. എന്നിട്ട് ഈ സൈഡ് ഇതുപോലെ തന്നെ എടുത്ത് കിളിയുടെ ഇവിടെ ഉണ്ടല്ലോ, വേണ്ട ഈ ഇതിനെങ്ങനെ എടുത്തിട്ട് രണ്ട് സൈസുള്ള പാരോട്ടും റെഡിയായി. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.